ദേശീയപാതാ വികസന പ്രവൃത്തി പുരോഗമിക്കുന്ന പുളിമ്പറമ്പ മന്ദംകുണ്ട് പ്രദേശങ്ങളിൽ റോഡ് ചെളിക്കുളമായതോടെ വാഹനാപകടങ്ങളും വർദ്ധിക്കുന്നു. ബൈക്കുകൾ തെന്നി വീഴുന്നതും കാൽനടയാത്രയുൾപ്പെടെ തടസ്സപ്പെടുന്നതും പതിവായിരിക്കുകയാണ്. ഹൈവേ പള്ളിക്ക് മുന്നിലൂടെ പുളിമ്പറമ്പിലേക്കുള്ള റോഡിൽ മാന്തംകുണ്ട് ഭാഗത്താണ് കാൽനടയാത്ര പോലും ദുസ്സഹമാകും വിധം ചെളികിട്ടിക്കിടന്ന് റോഡില്ലാതായത്. കയറ്റത്തിനും ഇറക്കത്തിനുമിടയിലുള്ള ഈ റോഡിലൂടെ ഇരുചക്രവാഹനയാത്ര പൂർണ്ണമായും അസാധ്യമാവുകയാണ്. കണിക്കുന്നുവളവിലെ റോഡ് ബൈപ്പാസ് നിർമ്മാണത്തിനായി മുറിക്കാൻ തുടങ്ങുന്നതോടെ കൂടുതൽ ചെളി ഒഴുകിയെത്തി യാത്ര പൂർണ്ണമായും അവതാളത്തിലാകും. കുപ്പം കണിക്കുന്നു വഴി കീഴാറ്റൂരിലേക്കുള്ള ബൈപ്പാസിന്റെ നിർമ്മാണ കരാറുള്ള കമ്പനിയുടെ ഭാരവാഹനങ്ങളുടെ നിരന്തരമായ പോക്കും വരവും കാരണമാണ് റോഡ് പ്രധാനമായും തകർന്നത്. ഭാരവാഹനങ്ങളിൽ നിന്ന് റോഡിലേക്ക് വീഴുന്ന മണ്ണ് ചെളിക്ക് ആക്കം കൂട്ടുകയും ചെയ്തു. മാന്തംകുണ്ടിൽ അടിപ്പാലം നിർമ്മിക്കാനായി നടത്തിയ മണ്ണെടുപ്പും റോഡിനെ സാരമായി ബാധിച്ചു. മാന്തംകുണ്ട് പാളയോട് റോഡ് ഗതാഗത യോഗ്യമാക്കുന്നതിന് ബന്ധപ്പെട്ട അധികാരികളുടെ അടിയന്തര ഇടപെടൽ ഉണ്ടാകണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. എത്രയും പെട്ടെന്ന് യാത്രാ ദുരിതത്തിന് പരിഹാരമുണ്ടാക്കണമെന്ന് നഗരസഭാ വൈസ് ചെയർമാൻ കലിംഗിൽ പത്മനാഭനും ആവശ്യപ്പെട്ടു. മാന്തംകുണ്ട് പുളിമ്പറമ്പ് റോഡ്, അതായത് പാളയാട് റോഡ്, അതിന്റെ ശൌച്യാവസ്ഥ എന്ന് പറഞ്ഞാൽ നമുക്ക് അത്രയും ദയനീയമാണ്. അതുവഴിയുള്ള യാത്ര അപ്പോൾ നഗരസഭയിൽ എന്തെങ്കിലും ചെയ്യാമെന്ന് വിചാരിച്ചാൽ മേഘാ കൺസ്ട്രക്ഷന്റെ വണ്ടി വലിയ വലിയ വാഹനം കടന്നു പോകുന്നതുകൊണ്ട് തന്നെ നഗരസഭ ഇപ്പോൾ എന്തെങ്കിലും ചെയ്യാത്തത് കോൺട്രാക്ടേഴ്സ് എടുക്കാൻ പോലും തയ്യാറാവുന്നില്ല. 5 വർഷം കഴിഞ്ഞ ദിവസം ഒരു റിപ്പയറിംഗിന് വെച്ചിട്ട് അത് നമ്മൾ വക മാറ്റി ചിലവായിരിക്കുക. അപ്പോൾ ഒരു കാരണവശാലും അതിലെ പോകാൻ പറ്റാത്ത സ്ഥിതിയിൽ മേഘാ കൺസ്ട്രക്ഷൻ അവർ RDOയും അതുപോലെ തന്നെ തഹസിൽദാരും ഒക്കെ അവരോട് സംസാരിച്ചിരുന്നു. അവർ ആ റോഡ് ഫ്രീയാക്കി ചെയ്തു തരാമെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ഇന്ന് വരെ അതിനുവേണ്ടി അവർ തയ്യാറായിട്ടില്ല. അതുകൊണ്ട് നമ്മൾ അവരുടെ വാഹനങ്ങൾ തടയുന്ന സ്ഥിതിയിലേക്ക് വരെ കാര്യങ്ങൾ പോകും എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം. ന്യൂസ് ബ്യൂറോ, തളിപ്പറമ്പ്.